മനോഹരമായ തെലുങ്ക് ഗാനങ്ങളാണ് നമ്മൾ കേട്ടത്. ഭാരതത്തിൽ 1652 ഭാഷകളുണ്ട്. നോ ലാംഗ്വേജ് ഇസ് ഇൻഫീരിയർ, നോ ലാംഗ്വേജ് ഇസ് സുപ്പീരിയർ. ഈ ഭാഷയെല്ലാം ദൈവത്തിന്റെ വക. എവിടെ നിന്നാണ് ഈ ഭാഷ വന്നത്? എവിടെ നിന്നാ ഭാഷ വന്നത്? Where did we get this language from? ബാബേൽ അല്ലേ? ആ ഒരു ഭാഷ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സംസ്കൃതം എവിടെ നിന്നാ വന്നേ? RSS-കാരോട് ചോദിക്ക, എവിടെ നിന്ന് സംസ്കൃതം വന്നേ? സംസ്കൃതം ഭാരതത്തിന്റെ സൃഷ്ടിയാണെന്നും സംസ്കൃതം സകല ഭാഷകളുടെയും മാതാവാണെന്നും ഒക്കെ പറഞ്ഞ് ധാരാളം കള്ളങ്ങൾ നമ്മുടെ ദേശത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്തോളജി കോൺഫറൻസ് കാര്യം പറഞ്ഞു, അതായത് ഞാൻ പറയാൻ കാരണം ഇതുവേ നമ്മുടെ ചരിത്രത്തെ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ദുസ്ഥിതി നമ്മുടെ ദേശത്ത് ഉണ്ടായിരിക്കുക. എന്നാൽ അത് അധികം സംഭവിച്ചു കൊടുക്കാൻ പാടില്ല. ഇന്നത്തെ ഭാരതത്തെ ഭാരതമാക്കിയത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ഭാരതത്തെ ഭാരതമാക്കിയത് ക്രിസ്തു ഭക്തന്മാരാണ്. ആയിരം ആയിരം മിഷണറിമാർ ഇവിടെ വന്ന് അവരുടെ ജീവൻ ഈ ഭാരതത്തിൽ നൽകി ഇത്ര അഭിവൃദ്ധി അവർ നൽകി. തെലുഗിൽ നമ്മൾ പാട്ട് കേട്ടു. തെലുഗിന്റെ ഭാഷയുടെ പിതാവ്, ഹു ഇസ് ദ ഫാദർ ഓഫ് തെലുഗു ലാംഗ്വേജ്? ഹൈദരാബാദിലെ ഹുസൈൻ സാഗറിന്റെ തീരത്ത് ചെന്നാൽ കാണാം, അവിടെ ഒരു CP Brown പേരുണ്ട്. ഒരു സ്റ്റാച്യു അവിടെയുണ്ട്. CP Brown ഈസ് ദ ഫാദർ ഓഫ് ദി തെലുഗു, മോഡേൺ തെലുഗു ലാംഗ്വേജ്. അവിടെ ഒരു ആർദർ കോട്ടൺ ബ്രദർകാരനാണ്, ആർദർ കോട്ടന്റെ ഫോട്ടോ ഉണ്ട്. ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ ഇറിഗേഷൻ ഇൻ ആന്ധ്രാപ്രദേശ്. ഇതൊക്കെയാ സത്യം. എന്നാൽ ഇതുപോലുള്ള സത്യത്തെ എല്ലാം തമസ്കരിച്ചുകൊണ്ട് അസത്യമെല്ലാം വിളമ്പി ദേശത്ത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് വലിയ സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു വ്യത്യാസം വരുവാൻ വേണ്ടിയാണ് ഇൻഡോളജി കോൺഫറൻസ്. ഞാൻ അതിനുവേണ്ടിയാണ് ഇന്ന് രാവിലെ ഇവിടെ എത്തിയത്. പല മീറ്റിങ്ങുകളുണ്ട് ദേശമെങ്ങും. ഇതൊരു വലിയ വിപ്ലവമായിട്ട് മാറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്റെ ബുക്ക് ലെറ്റ് ദെയർ ബി ഇന്ത്യ, ദ ഇമ്പാക്ട് ഓഫ് ബൈബിൾ ഓൺ നേഷൻ ബിൽഡിംഗ്. നവഭാരതം സൃഷ്ടിച്ചത് ബൈബിൾ ആണെന്ന് അനുഷേധ്യമായ ചരിത്ര തെളിവുകൾ നിരത്തിവെച്ച് ഞങ്ങൾ സമർത്ഥിച്ചിരിക്കുകയാണ്. ഇതിന്റെ വിശദമായ പഠനങ്ങളാണ് ഈ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും വയലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടക്കാൻ പോകുന്നത്. ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കണം, ആവോളം ആൾക്കാർ വരണം. 2 ദിവസം അവിടെ ബൈബിളിനെ പറ്റിയ മ്യൂസിയം ഉണ്ട്, എക്സിബിഷൻസ് ഉണ്ട്, 14 ചർച്ചകളുണ്ട്, പ്രസന്റേഷൻസ് ഉണ്ട്. ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കണം, വരണം. നമ്മൾ ക്രിസ്ത്യാനികൾ എല്ലാം ഒന്നിച്ചിവിടെ നിന്നേ മതിയാകും. കാരണം നമുക്കെതിരായ വലിയ ആക്രോശങ്ങൾ നടക്കുകയാണ്. വിശ്വഹിന്ദു പരിഷത്ത് എന്നെയും കൊല ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്കിന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്കിതൊന്നും പുത്തിരിയാണ്. കാരണം സത്യത്തിന് വേണ്ടി നിൽക്കണം. നമ്മളെ ആരെങ്കിലും കൊല ചെയ്താൽ നമ്മളെവിടെ പോകുന്നേ? നമ്മുടെ കർത്താവിന്റെ സന്നിധിയില. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഐ ഡോണ്ട് കെയർ ഫോർ മൈ ലൈഫ്, എന്റെ പ്രാണനെ ഞാൻ വലുതായി എണ്ണുന്നില്ല. സോ വി ഡോണ്ട് നീഡ് ടു വറി. നമുക്കൊന്നും ആവശ്യം, ഇത് വിട്ടു പിരിഞ്ഞ് കർത്താവിനോട് കൂടെ പിന്നെ നമുക്ക് എന്നെ. എന്നാൽ നാം ജീവിക്കുന്നിടത്തോളം കർത്താവിന് വേണ്ടി ജീവിക്കുക, അധ്വാനിക്കുക, അനേകരെ തീയിൽ നിന്ന് വിളിച്ചെടുക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണ് ദൈവം നമ്മെ പരമേപിച്ചിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഉലക സ്ഥാപനത്തിന് മുൻപേ നമ്മെ വിളിച്ചു വേർതിരിച്ചു. യു ആർ എലക്റ്റഡ് ബിഫോർ ദി ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് ടു ദ പ്രൈസ് ആൻഡ് ഗ്ലോറി ഓഫ് ഗോഡ് that you lead a holy and acceptable life. തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് വിശുദ്ധ ജീവിതം വിശ്വസ്ത ജീവിതം നയിക്കുവാനായിട്ട് ഉലക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ വിളിച്ചു വേർതിരിക്കുകയാണ്. ഈ ലോകത്തിലെ 750 കോടി ജനങ്ങളുടെ മധ്യേ, ഭാരതത്തിലെ 135 കോടി ജനങ്ങളുടെ മധ്യേ നിന്ന് എന്നെയും നിങ്ങളെ സാധാരണക്കാരായ പാവങ്ങളായ നമ്മെ വിളിച്ചു വേർതിരിച്ചു വലിയൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ദൗത്യം എന്താണ്? ഓരോ നിമിഷവും മനുഷ്യൻ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവില്ലാത്തവൻ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ രക്ഷിക്കുവാനുള്ള വലിയൊരു ദൗത്യം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വളരെ ഗൗരവമേറിയ ദൗത്യമാണ്. അതുകൊണ്ടാണ് നാം ക്രിസ്ത്യാനികൾ വളരെ മഹത്വരമായ ശുശ്രൂഷയ്ക്ക് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് നാം പറയുന്നത്. അങ്ങനെ അവരെ അത് ഏൽപ്പിച്ചത് കൊണ്ടാണ് അപ്പോസ്തലനായ തോമസ് മുതൽ 1000 മിഷണറിമാർ ഇവിടേക്ക് വന്നത്. അവർ ഇവിടെ നമ്മുടെ ഇടയിൽ താമസിച്ചു, നമ്മുടെ ഭാഷകൾ വികസിപ്പിച്ചു, നമുക്ക് വ്യാകരണം തന്നു, നമുക്ക് നിഘണ്ടുക്കൾ തന്നു,
നമുക്ക് ഗദ്യം തന്നു, പ്രിന്റിംഗ് പ്രസ് തന്നു, സ്കൂളുകൾ തുടങ്ങി, കോളേജുകൾ തുടങ്ങി, യൂണിവേഴ്സിറ്റി തുടങ്ങി, പ്രിന്റിംഗ് പ്രസ് തന്നു, സതി നിർത്തലാക്കി, അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ്, ജാതി വ്യവസ്ഥ ഉച്ചനീ അതൊക്കെ മാറ്റി മറിച്ചു. സഹോദരിമാർക്ക് സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശം നൽകി. എന്തെല്ലാം കാര്യങ്ങളാണ് സമൂഹത്തിൽ സമൂല പരിവർത്തനം വരുത്തുവാൻ സുവിശേഷവും സുവിശേഷത്തിന്റെ വക്താക്കളായ വിശ്വാസികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ചരിത്രം. അത് നാം ഈ ഭാരതമെങ്ങും പറഞ്ഞേ മതിയാവും. ഇന്ന് ഈ ലോകത്ത് ഈ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള മീറ്റിംഗുകൾ ഞങ്ങൾ ക്രമീകരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ധാരാളമായിട്ട് ആവശ്യമാണ്. സവരൻ സ്പർജന്റെ കുടുംബത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. ഭാഷയ്ക്കും ദേശത്തിനുമൊക്കെ അതീതമായി ദൈവം തന്റെ മക്കളെ ഒന്നാക്കുന്നു. നമ്മൾ ഇതൊരു കുടുംബയോഗമാണ്, വൺ ഫാമിലി അല്ലേ. ഭാരതത്തിൽ ഗവൺമെന്റിന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് നാഷണൽ ഇന്റഗ്രേഷൻ, ദേശീയോദ്ഗ്രഥന പ്രസ്ഥാനമാണ്. ദേശത്തെ എല്ലാവരെയും ഒന്നായി കാണുവാൻ വേണ്ടി, ഐകമത്യം സ്ഥാപിക്കുവാൻ വേണ്ടി നമ്മുടെ സർക്കാർ ചെയ്യുന്ന വലിയ മുതൽ മുടക്കിയുള്ള പ്രവർത്തനമാണ്. ഒന്നും നടക്കുന്നില്ല, പിന്നെ അടിയ ഭാഷക്കാർ തമ്മില്, ദേശക്കാർ തമ്മിലൊക്കെ അടിയ. എന്നാൽ ഈ ദേശീയോദ്ഗ്രഥനം നടക്കണേല് ഒരൊറ്റ ഉപാധിയേ ഉള്ളൂ, ബൈബിൾ, ദൈവത്തിന്റെ വചനം. സുവിശേഷം എത്തിയാൽ മദ്രാസി എന്നോ മലയാളി എന്നോ തെലുങ്കൻ എന്നോ വ്യത്യാസം ഇല്ല, എല്ലാവരും ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാകുന്നു. ഹല്ലേലൂയ. ബ്രദർ ഹല്ലേലൂയ പറയത്തില്ലല്ലയോ. ഇതൊരു സാധാരണ കാര്യമാണ്. എടാ തെലുങ്ക് ദേശത്ത് ഈ ഒരു ദൈവദാസൻ ഇവിടെ വന്നു, എന്തൊരു സന്തോഷം അല്ലേ. ഇവിടെ തമിഴ് പറയുന്നവരുണ്ട്, മലയാളം പറയുന്നവരുണ്ട്, മറ്റു പല ഭാഷ പറയുന്നുണ്ട്. ഇതുപോലെ മനുഷ്യനെ ഒന്നാക്കുന്ന, പ്രശ്നങ്ങളും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ മനുഷ്യന് സമാധാനം നൽകുന്ന, ഐക്യത നൽകുന്ന, സ്നേഹം നൽകുന്ന, സഹകരണം നൽകുന്ന, സഹവർത്തിത്വം നൽകുന്ന, സഹായം നൽകുന്ന ഒരു കൂട്ടൻ ആരുണ്ട്? യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. ഹല്ലേലൂയ. നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം, നമുക്ക് സമൃദ്ധിയോടെ ജീവിക്കാം. നമ്മള് ഒരു പ്രത്യേക ജനമാണ്. അങ്ങനെ നമ്മെ തെരഞ്ഞെടുത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവദാസന്, എനിക്ക് ഒരു കാര്യം പറയുവാനുണ്ട്. നാം ദൈവദാസന്മാരെ, ഈ ഔദ്യോഗിക നിലയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ മാത്രമല്ല, നമ്മെ ഭരിക്കുന്നവരെ ഒക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ഈയിടെ ഞാനൊരു RSS നേതാവ്, എൻ്റെ ഒത്തിരി സ്നേഹിതന്മാർ RSS-കാരാണ്. ഞാനൊരു പത്രപ്രവർത്തകനാണ്. ഞാൻ ഞാനൊരു നേതാവിനോട് ചോദിച്ചു, നിങ്ങൾ ശ്രീ മോഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടരാണ്. കാരണം ഞങ്ങളോട് ഞങ്ങളുടെ ദൈവം പറഞ്ഞിട്ടുണ്ട്, നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒക്കെ ഒന്ന് വായിക്കാമോ? 1 Timotheos 2:1, 1 Timothy 2:1-5, 1-6. 1 Timotheos 2:1-6 ആക്കങ്ങളൊന്ന് വായിക്കാമോ? സകല നേതാക്കന്മാർക്കും സകല ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ടു പ്രേ ഫോർ ദി നേഷൻ, ടു ദ നാഷണൽ ലീഡേഴ്സ്, ടു ദ ബ്യൂറോക്രാറ്റ്സ്, ടു ദ ലീഡേഴ്സ് ഓഫ് ദിസ് കൺട്രി. എന്തിനാ ഇവിടെ എഴുതിയായിരിക്കുന്നത്? മനുഷ്യർക്ക് നാം സർവഭക്തി, ഒന്നാം വാക്യം, സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. അപ്പൊ സാവധാനത വേണം, സ്വസ്ഥത വേണം, സമാധാനം വേണം, സമൃദ്ധി വേണം. ഇതിന്റെ എല്ലാം മുഖാന്തരം എന്താ? നാം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിന് കാരണം. അത് നാം ചെയ്യുന്നുണ്ടോ?
ഞാൻ നിനക്ക് വേണ്ടി കരയുന്നു. കർത്താവ് ക്രൂശിലേക്ക് പോകുന്നതിന് പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെയും മക്കളെ ഓർത്ത് കരയുവീൻ. പിന്നെയും പരിശുദ്ധാത്മാ പറയുന്നു, കരഞ്ഞും കൊണ്ട് വിതയ്ക്കുവീൻ, ആർപ്പോടെ കൊയ്യുവാൻ കഴിയും. കരച്ചിൽ, കണ്ണുനീരിൽ വിതയ്ക്കുന്ന ജനമാണ് ക്രൈസ്തവർ എന്ന് പറയുന്നത്. നാം ആരുടെയും തോക്ക്, ആർക്കും എതിരായിട്ട് നാം തോക്ക് ചൂണ്ടാറില്ല. നമ്മെ അടിക്കുന്നവരെ നാം, അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരാണ്. വി പിറ്റി ദം ആൻഡ് വി പ്രേ ഫോർ ദം. വി ഡോണ്ട് ഫൈറ്റ്. നമുക്ക് ആരും ശത്രുക്കളില്ല, നമുക്ക് ആരും ശത്രുക്കളില്ല. നമുക്ക് എല്ലാവരും ദൈവ സന്നിധിയിൽ ദൈവ മക്കളായിട്ട് എല്ലാവരും കാണുവാൻ കഴിയുന്നു. കാരണം ദൈവമാണ്, നമ്മുടെ കർത്താവാണ് എല്ലാവരെയും സൃഷ്ടിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും വിലയേറിയ ആത്മാക്കളാണ്. ആരെയും അപലപിക്കുവാനോ നിന്ദിക്കുവാനോ ഉള്ള അവകാശം നമുക്കില്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നേതാക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം സമാധാനം വേണം. സകല അധികാരസ്ഥന്മാർക്കും വേണ്ടിയും യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം. ആ നമ്മൾ ചെയ്യാറുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എത്ര സമയം നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ മോക്ക് നാളെ എക്സാമിനേഷൻ, മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, പ്രൊമോഷന് പ്രശ്നമുണ്ട്, ആൻസർ ആകുന്നു, ഫിക്സഡ് ഡെപ്പോസിറ്റ് അങ്ങോട്ട് ശരിയാകുന്നു, ഇൻട്രസ്റ്റ് കുറയുന്നു, ഇതൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നു? നമ്മുടെ ശാരീരികം മാനസികം ആയ ആവശ്യങ്ങൾ, ഭൗതിക ആവശ്യങ്ങൾ, അതിനു വേണ്ടി അല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നാം ഇങ്ങനെ യാതന ചെയ്യുന്നുണ്ടോ? അധികാരികൾക്ക് വേണ്ടി ഈ ദേശത്ത് സ്വസ്ഥത വേണം, ഇവിടെ ആര് ഭരിക്കട്ടെ, ഒരുത്തരും അങ്ങോട്ടും അടിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല, അസമത്വം പാടില്ല, അധപ്പതനം പാടില്ല, ആക്രമം പാടില്ല, രക്തച്ചൊരിച്ചിൽ പാടില്ല, ഈ ദേശത്ത് സമാധാനം വന്നേ മതിയാവൂ. എന്നാ നമുക്കറിയാം, സമാധാന പ്രഭു വരുമ്പോ മാത്രമേ നമുക്ക് ശരിയായ സമാധാനം ലഭിക്കുകയുള്ളൂ. എന്നാൽ അതുവരെ നമ്മുടെ കർത്തവ്യം ദേശത്തിനു വേണ്ടി യാചിക്കണം എന്നാണ്. വിടുവിൽ നിൽക്കുവാൻ, ഇടവിൽ നിൽക്കുവാൻ. മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുന്നു, ആ നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ എന്നു വേണ്ടി യാചന കഴിക്കുവാൻ. ഇവിടെ ഒരു വാക്ക് വെച്ചത് പക്ഷപാതം, ഇന്റർസെഷൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതുവേണ്ടിയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്തിട്ടുണ്ട്. എന്റെ പക്ഷം പിടിച്ചുകൊണ്ട് പിതാവിന് സന്നിധിയിൽ അവൻ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് നാം ചെയ്യേണ്ടത്. സകല ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടി, സകലർക്കും വേണ്ടി നാം അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്തിനാ? ദൈവസന്നിധിയിൽ നല്ലതും പ്രസാദകരമാകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. രണ്ടാമത്തെ ഉദ്ദേശം, എല്ലാവരും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തണം. All may come to the saving knowledge of the truth of the gospel. എല്ലാവരും രക്ഷ പ്രാപിക്കണം സത്യം എന്താ എന്ന് അറിയണം. കാരണം സത്യം എന്താ? ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി നാം മുന്നോട്ട് വരണം. അപ്പോ മനുഷ്യനും ദൈവത്തിനും ഇടയായി മധ്യസ്ഥനായി നിൽക്കുന്ന യേശു ക്രിസ്തുവിനെ ജനമറിയണം, നേതാക്കന്മാരറിയണം, ഉദ്യോഗസ്ഥന്മാരറിയണം, സമൂഹത്തിലെ സ്വാധീനമുള്ളവരറിയണം, സകല മനുഷ്യരും അറിയണം. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. അതുകൊണ്ട് സ്വർഗ്ജൻ സഹോദരന് വേണ്ടി നാം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ഉദ്യോഗസ്ഥത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ആരും ഭരിക്കട്ടെ, നമുക്ക് പാർട്ടിയില്ല, നമുക്ക് ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ. ഞാന് ഈ ബി ജെ പി അധികാരത്തിൽ വന്നേ പിന്നെ ഞാൻ ഒരു പുതിയ സ്ലോഗൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഐ സേ ബി ജെ പി ഇസ് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. ബി ജെ പി ആണ് ഭാരതത്തിന്റെ ഭാവി എന്ന് ഞാൻ പറയുന്നു. വാട്ട് ഈസ് ഇസ് ബി ജെ പി? ഇറ്റ്സ് നോട്ട് ഭാരതീയ ജനതാ പാർട്ടി, ഇറ്റ് ഇസ് ഭാരതീയ ജീസസ് പരിവാർ. ബി ജെ പി ഭാരതീയ ജീസസ് പരിവാർ. ഹൗ ഡു യു ഓർഗനൈസ് ദാറ്റ്? ബൈ ബ്രിംഗിങ് ജീസസ് ടു പീപ്പിൾ. ബി ജെ പി, നമ്മളെല്ലാവരും ബി ജെ പിക്കാരാണ്. വി ഓൾ ഷുഡ് ബ്രിങ് ജീസസ് ടു പീപ്പിൾ. എല്ലാവരും യേശു ക്രിസ്തുവിനെ ജനത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നാം ഭാരതീയ ജീസസ് പരിവാറായിട്ട് മാറും. എങ്കിൽ എല്ലാ നാവും ഏറ്റു പറഞ്ഞ, എല്ലാ മുഴങ്കാലും മടങ്ങും, യേശു കർത്താവെന്ന് ഏറ്റു പറയും, ദേശമെല്ലാം എന്താ, the earth shall be, India will be filled with the knowledge of the glory of Christ as waters cover the sea. സമുദ്രത്തിൽ വെള്ളം നിറയുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ മഹത്വത്താൽ ഭാരതം നിറയുവാൻ പോവുകയാണ്. ഞാനും നിങ്ങളും എല്ലാവരും ബി ജെ പി ആയിട്ട് മാറണം. We should bring Jesus to people. അതാണ്
അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ആയിരം ആയിരം മിഷണർമാരും ഇതാണ് ചെയ്തത്. ഈ ദേശത്ത് ഒരു തിന്മയും നമ്മൾ ചെയ്തില്ല. പിന്നെ നിങ്ങൾ പാടിയല്ലോ, നന്മ മാത്രം ചെയ്ത കർത്താവിന്റെ, നമ്മെ മാത്രം സുവിശേഷിക്കുന്നവരുടെ പാദങ്ങളാണ് നമുക്കുള്ളത്. നാം ഒരു തിന്മയും ഈ ദേശം ചെയ്തിട്ടില്ല. കർത്താവ് ഒരു തിന്മയും ചെയ്യാത്തതുപോലെ നാമും ദേശത്ത് ഒരു തിന്മയും ചെയ്തിട്ടില്ല. എന്നാൽ നമുക്കെതിരായിട്ടോ അക്രമമാണ്, കൊലയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ എത്രയോ പേരെയാണ് ചുട്ടരിച്ചിട്ടുള്ളത്. നാം യാതൊന്നും അതിനെതിരായിട്ട് പ്രതികരിക്കാറില്ല. ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. ഈ കർത്താവിന് നമ്മെ കൊണ്ട് വലിയ കാര്യങ്ങൾ ഭാരതത്തിൽ നേടുവാനുണ്ട്. നാം ഞായറാഴ്ച ഇവിടെ വന്ന് കൂടി അങ്ങ് പോവാന്നുള്ളതല്ല, നാം സമൂഹത്തിൽ സമൂല പരിവർത്തനം വരുത്തുന്നതിന് ഹേതുക്കളാവണം. മിഷണർമാർ ഇവിടെ വന്ന് അത് ചെയ്തുകൊണ്ടാണ് നാം ഇങ്ങനെയായത്. നമ്മുടെ മാതൃഭാഷ അവർ വികസിപ്പിച്ചു. നമുക്ക് വേണ്ടതെല്ലാം, നമുക്ക് സ്കൂളുകളിൽ തുടങ്ങി നമുക്ക് വേണ്ടതെല്ലാം അവർ തന്നു. ഇന്ന് ഭാരതത്തെ ഭാരതമാക്കിയത് ആരാ? മിഷണർമാരാണ്. ഈ ദൈവത്തിന്റെ വചനമാണ്. ഈയിടെ ഞാൻ ബോംബെയിൽ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോ ഈ വിഷയം പറഞ്ഞപ്പോ ഒരു മറാഠി പത്രപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, ഓ സാറേ നിങ്ങൾക്കൊരു അജണ്ട ഇല്ലേ? അതെ ഉണ്ട്, ഞങ്ങൾക്കൊരു അജണ്ട. ഞാൻ പറഞ്ഞു, ഉണ്ട്, തീർച്ചയായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഡു യു നോ ഹു വാസ് ദി ഫസ്റ്റ് പ്രൊഫസർ ഓഫ് മറാഠി? ഹു ഗേവ് യു ദി ഫസ്റ്റ് ഡിക്ഷണറി ആൻഡ് ദി ഗ്രാമർ ബുക്ക്? മറാഠിയുടെ ആദ്യത്തെ പ്രൊഫസർ ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ വ്യാകരണവും ആദ്യത്തെ നിഘണ്ടുവും മറാഠിയിൽ നൽകിയത് ആരാ? അദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പോ ഞാൻ പറഞ്ഞു, 1805 മറാഠിയുടെ ആദ്യത്തെ വ്യാകരണം നൽകിയത് വില്യം കേരി, ഹു ഗേവ് ദി ഫസ്റ്റ് ഗ്രാമർ ബുക്ക് ഇൻ മറാഠി 1805 ആൻഡ് 1810 ഹി ഗേവ് യു ദി ഫസ്റ്റ് ഡിക്ഷണറി. ആദ്യത്തെ നിഘണ്ടു നൽകിയത് 1810 വില്യം കേരി. And then he was the first professor of Marathi, not an Indian. Marathi's first professor was William Gary, Marathi, Bengali, Sanskrit professor. He didn't come here. I said, what did I say? Sir, I'm not a journalist. അജണ്ട കേൾക്കണമെന്ന് ചോദിച്ചു. ഇതാണ് ഞങ്ങളുടെ അജണ്ട. ദൈവം പാപികളായ മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. ആ വസ്തുത പരിശുദ്ധാത്മാവ് ബൈബിൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ മറാഠി ഭാഷയിലെ മാതൃഭാഷയിൽ വായിക്കണം. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ വായിച്ച് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾ നൽകി. അതാ ഞങ്ങളുടെ അജണ്ട. ഞങ്ങളുടെ അജണ്ട പരസ്യമാണ്. സകല മനുഷ്യരും യേശുവിലേക്ക് വരണം, യേശു കർത്താവിനെ സ്വീകരിക്കണം. ഇതാണ് ഞങ്ങളുടെ അജണ്ട. അതിന് യാതൊരു വ്യത്യാസമില്ല. എന്നാൽ ആ പ്രക്രിയയിൽ, ഇൻ ദാറ്റ് പ്രോസസ്, യു ബിക്കെയിം എ ജേർണലിസ്റ്റ്. അദ്ദേഹം പിന്നെ ഒന്നും പറഞ്ഞു, ശരിയല്ലേ? ഇവിടുത്തെ പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നത് ആരാ? 1556 ആദ്യമായിട്ട് പ്രിന്റിംഗ് പ്രസ് ഇവിടെ കൊണ്ടുവന്നു. ഗോവയിൽ നമ്മളാ 460 മുമ്പ് ഇവിടെ പ്രിന്റിംഗ് പ്രസ് ഉണ്ടായിരുന്നില്ല. വിശ്വാസികളാ കൊണ്ടുവന്നത്. എല്ലാം എന്റെ പുസ്തകത്തിലുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഞാൻ ഈ കാര്യം ഹിന്ദു പത്രത്തിൽ എഴുതി. ഗോവയിൽ ചെന്നു ഞങ്ങൾ 480 ആയപ്പോൾ അതൊന്ന് ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി പോയി. പത്രത്തിലെ ഒത്തിരി ലേഖനങ്ങൾ ഞാൻ എഴുതി. അപ്പോൾ ഹിന്ദു പത്രത്തിലെ എൻ്റെ ലേഖനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പലരും പ്രതികരിച്ചു. ഒരു മനുഷ്യൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്, ഓ യു ആർ സ്റ്റിൽ ലിക്കിംഗ് ദ ഫീറ്റ് ഓഫ് ദി ബ്രിട്ടീഷ്. ഇന്നും ബ്രിട്ടീഷുകാരുടെ കാല് നീക്കിയാ നീയൊക്കെ ക്രിസ്ത്യാനികളല്ല. അപ്പൊ ഞാൻ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. പ്രിന്റിംഗ് പ്രസിന്റെ ആദ്യത്തേതെല്ലാം ഗോവയിൽ എവിടെയാണ്, നീ ഇന്നടുത്ത് പോയാൽ കാണാം, ഗവൺമെന്റിന്റെ റെക്കോർഡിൽ ഇത് കാണാം, അതെല്ലാം എഴുതിയതിനു ശേഷം ഞാൻ പറഞ്ഞു, യു ഹാവ് മെയ്ഡ് ദിസ് അൺഫൗണ്ടഡ് അലിഗേഷൻ അഗേൻസ്റ്റ് മീ ഇൻ ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് വിച്ച് വി ടോട്ട് യു. അടിസ്ഥാനരഹിതമായ ആരോപണം ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പേരിൽ നീ ഉന്നയിച്ചത് നല്ല സുന്ദരമായ മനോഹരമായ ഞങ്ങൾ നിന്നെ പഠിപ്പിച്ച ഇംഗ്ലീഷ് ഭാഷയിലാണെന്ന് പറഞ്ഞു. ശരിയല്ലയോ? പിന്നെ മറുപടി ദേശമിതാ. വാജ്പേയി സമയത്തെ ഗവൺമെന്റ് സമയത്ത് ഒരു 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 മിനിസ്റ്റർ, ഒരു മന്ത്രി പറഞ്ഞു, ക്രിസ്ത്യൻ മിഷണറീസ് ഡിസ്ട്രോയ്ഡ് ദ കൾച്ചർ ഓഫ് ഇന്ത്യ. അദ്ദേഹം ഇന്ത്യൻ ഭാഷയിൽ, അദ്ദേഹം ഹിന്ദി ഭാഷയിലാണ് പറഞ്ഞത്. ഞാൻ എന്റെ ഈ റിസർച്ച് തുടങ്ങാനുള്ള കാരണം അതാണ്. കാരണം ഹിന്ദി ഭാഷ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഹിന്ദി വാസ് ക്രിയേറ്റഡ് മിഷണറി സാമുവൽ ഹെൻറി കെല്ലോഗ് ഇൻ 1880. ഹി വാസ് ദി ഫസ്റ്റ് പേഴ്സൺ ടു ഗിവ് യു ദ ഗ്രാമർ ഓഫ് ഹിന്ദി. 1880 സാമുവൽ ഹെൻറി കെല്ലോഗ് എന്ന് പറയുന്ന ഒരു മിഷണറി, അമേരിക്കൻ പ്രസ്ബിറ്റേറിയൻ മിഷണറി, ഹി കോയലസ്റ്റ്
12 സെൻട്രൽ ഇന്ത്യൻ ഡയലക്ട്സ് ഓഫ് ഇന്ത്യ. മധ്യ ഭാരതത്തിലെ 12 തദ്ദേശീയ ബോലി ഡയലക്റ്റുകൾ സാംശീകരിച്ച് അതിൽ നിന്ന് ഉരുത്തിരിച്ചതാണ് ഹിന്ദി ഭാഷ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഹിന്ദിയുടെ വ്യാകരണം എന്ന് പറയുന്ന പുസ്തകം ഇറക്കുന്നത്. ഇന്ന് യൂണിവേഴ്സിറ്റികളിൽ ആധികാരികമായി ഹിന്ദിയുടെ വ്യാകരണം പഠിപ്പിക്കുന്ന അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. ഇന്ന് മോദിജി ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ ഹിന്ദിയിൽ. ഇത് ആര് പഠിപ്പിച്ചതാ? ഹിന്ദി നമ്മൾ ഉണ്ടാക്കി, ഹിന്ദി സൃഷ്ടിച്ച്, ഹിന്ദി പഠിപ്പിച്ച്, ഹിന്ദി സ്കൂളുകളിൽ തുടങ്ങി, ഹിന്ദി പത്രം ഉണ്ടാക്കി, ഹിന്ദി പുസ്തകം ഉണ്ടാക്കി, വലിയവനാക്കി കഴിഞ്ഞപ്പോ ആ ഹിന്ദി ഭാഷയെ നമ്മളെ ചീത്ത വിളിക്കുക. ഈ അസംബന്ധം അവസാനിപ്പിച്ചേ മതിയാണ്. ഇത് നമ്മൾ വെച്ചുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണക്കാരൊന്നുമല്ല, വെറും 2%. എന്നാൽ ഭാരതത്തെ ഭാരതമാക്കിയത് നമ്മളാണ്, അതിന് യാതൊരു സംശയമില്ല. എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്തത്? നമ്മൾ ചെയ്തത് ഈ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം ഇടിയാണ്. നമുക്ക് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കണം. Return to Philippians chapter 4. ക്രിസ്തു വിശ്വാസികളായിരിക്കുന്ന നാം, ഭാഗ്യവാന്മാരായ നാം എന്തു ചെയ്യണം, എങ്ങനെ ജീവിക്കണം? Shall we read Philippians chapter 4 verse 4 and 5. Yeah. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. The Lord is coming very near and soon. ലോകത്തിലെ സകല സംഭവങ്ങളും ഇന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കർത്താവ് വരുവാൻ പോകുന്നു. 2000 വർഷം മുൻപ് ഫിലിപ്പിയർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. എന്നാൽ 2000 വർഷമായിട്ടും വന്നില്ല. എന്താ, ചില മാസത്തിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് ഒരു IAS-കാരി, ഒരു ഉദ്യോഗസ്ഥ എനിക്കൊരു ഫോൺ ചെയ്തു. എൻ്റെ ഒരു പുസ്തകം കിട്ടിയതായിരിക്കണം, അതാണ്. അതിനുശേഷം ചോദിച്ചു, When is your Jesus coming? Why he is delaying? 2000 years ago he has been telling. 2000 വർഷമായിട്ട് നിങ്ങളുടെ യേശു കർത്താവ് വരുന്നെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താ വരാത്തേ? അപ്പൊ ഞാൻ പത്രോസ് ലേഖനത്തിനെടുത്ത് വായിച്ച്, സഹോദരി, കർത്താവ് വരാൻ താമസിച്ചത് നിങ്ങളുടെ മുഖാന്തരമാണ്. നിങ്ങൾ നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരാത്മാവ് നശിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സഹോദരി IAS-കാരിയ, ഒന്നും മറുപടി പറഞ്ഞില്ല. നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി, കർത്താവായി സ്വീകരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് താമസിക്കുന്നത്. കഴിഞ്ഞ 2000 വർഷമായി എന്റെ കർത്താവ് വരുവാൻ താമസിച്ചത്. നാം ഒക്കെ ഇന്ന് തിരുമലയിൽ ഇരിക്കുന്ന നാം കർത്താവിനെ കാണണമായിരുന്നു. നമ്മുടെ പിതാക്കന്മാര്, നമ്മുടെ മാതാപിതാക്കന്മാര് ജൽദി കർത്താവിനെ കണ്ടു. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, കൊച്ചുമക്കള് ഈ കർത്താവിനെ കാണുവാൻ ഇന്നും അനേകരുണ്ട്. നമ്മുടെ ബന്ധുക്കാരില്ലേ, നമ്മുടെ ചാർച്ചക്കാരില്ലേ, നമ്മുടെ സ്നേഹിതരില്ലേ, നമ്മുടെ ആൾക്കാരില്ലേ, നമ്മുടെ സഹപാഠികളില്ലേ, ഈ കർത്താവിനെ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവൻ വരുവാൻ താമസിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിന്റെ കൃപയാണ്. കൃപയാൽ അവൻ താമസിക്കുകയാണ്. എന്നാൽ ഇനിയും അധികം താമസമില്ല. ലോകത്തിലെ സകല സംഭവങ്ങളും വളരെ വ്യക്തമായിട്ട് ഇത് വിളിച്ചു പറയുന്നത് നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ഇനിയും സംഭവിക്കാൻ പോകുന്നത് സഭയുടെ ഉൽപ്രാവണമാണ്. ഒരു പൊടുന്നനെ, ഒരു ദിവസം കർത്താവിൽ വിശ്വസിക്കുന്ന സകല വിശ്വാസികളും എടുക്കപ്പെടുവാൻ പോവുകയാണ്. അന്ന് ലോകം ഇതുപോലെ ഉണ്ടായിരിക്കും. അന്ന് ഇവിടെ TV-യും ഏഷ്യാനെറ്റും മനോരമയും ഒക്കെ കാണും, എല്ലാരും കാണും. ശാലിനിയും ഒക്കെ വിളിച്ച് പറയും, ബ്രേക്കിംഗ് ന്യൂസ്. എന്താ ബ്രേക്കിംഗ് ന്യൂസ്? ഒത്തിരി പേരെ കാണാനില്ല, അത്രേ ഉള്ളൂ. ഒത്തിരി പേരെ കാണാനില്ല. വിദിന്റെ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ യു വിൽ ബി പിക്ക്ഡ് അപ്പ്. കണ്ണിമിക്കുന്നതിനിടയിൽ നാം മാറ്റപ്പെടുവാൻ പോവുകയാണ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്വന്ദന ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ പോവുകയാണ്. ആ ശബ്ദം നാം കേൾക്കും, നാം എടുക്കപ്പെടും. ഹല്ലേലൂയ. അത് സംഭവിക്കാൻ മാത്രമേ പോകുന്നു. പ്രിയപ്പെട്ടവരെ, അതാണോ നമ്മുടെ ലക്ഷ്യം? കർത്താവ് ഒരുവാൻ താമസിക്കുന്നോണ്ട് ഒന്നാമത്തെ കാര്യം സന്തോഷിക്കണം. അയ്യോ, ഇപ്പോഴത്തെ ചില സഹോദരി സഹോദരന്മാരുടെ അടുത്ത് പോയാണ്ടല്ലോ, എങ്ങനെ നമ്മൾ കൈ കൊടുക്കുന്നത്? ഇങ്ങനെ ഒരു ജീവനില്ല അല്ലേ? ഒന്ന് ചിരിക്കത്തില്ല, വിശ്വാസിയായ ചിരിക്കത്തില്ല. എന്നാണ് സന്തോഷിക്കണം. ജയിലിൽ കിടന്നാ അദ്ദേഹം എവിടുത്തെ എഴുതുന്നത്? ഒരു കയ്യിൽ ആമം വെച്ചിരിക്കാം, ഇടത് കയ്യിൽ ഒരു പട്ടാളക്കാരൻ, വലത് കയ്യിൽ ഒരു പട്ടാളക്കാരൻ. പുള്ളി എന്താ എഴുതുന്നത്? സന്തോഷിക്കാൻ എഴുതുക. അയ്യോ, ഇതെന്തൊരു മനുഷ്യൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എവറി ടൈം ഐ ബൗ മൈ നീ, ഞാൻ മുട്ടുകുത്തുക. ഇതുപോലൊരു ഒരു തടവുപുള്ളിയുണ്ടോ? നോ വണ്ട്. എന്തുമാത്രം അവിടുത്തെ തടവുപുള്ളികൾ യേശുക്രിസ്തുവിലേക്ക് വന്നു, അവിടെ യോഗം തുടങ്ങി, അവിടെ ആരാധന തുടങ്ങി. അതാ സംഭവിക്കുന്നത്. നിങ്ങളുടെ ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രതികൂലാവസ്ഥയിലും, ഏത് പ്രശ്നത്തിലും, ഏത് ഇല്ലായ്മയിലും
ഏത് പോരായ്മയിലും കർത്താവിൽ സന്തോഷിക്കുവാൻ നാം തയ്യാറാവണം. ഇസ് ഇറ്റ് പോസിബിൾ? ഇവിടെ ഒരു സഹോദരി ഒരു മാസമായി യോഗത്തിന് വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. എന്താ എനിക്ക് ആ സഹോദരി എന്നോട് ഏതാണ്ട് പറഞ്ഞു തീർന്നില്ലെങ്കിൽ. വൈ ഡു വി കം ടു ദി അസംബ്ലി? ഒരു സഹോദരനോ സഹോദരി എന്തെങ്കിലും പറഞ്ഞിട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ നീ വരുന്നത്? നമ്മൾ എന്തിനാ യോഗത്തിന് വരുന്നത്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ, വി കം ടു മീറ്റ് ദ ലോർഡ്. നാം യോഗത്തിന് വരുന്നത് എന്റെ കർത്താവിനെ കാണുവാനാണ്. 24 മണിക്കൂറും എന്റെ കൂടെ അവനുണ്ട്, യാതൊരു സംശയമില്ല. എന്നാൽ യോഗത്തിന് വരുമ്പോൾ കൂട്ടുസഹോദരന്മാരോട് ചേർന്ന് ഞാൻ എന്റെ കർത്താവിനെ കാണുന്നു, എനിക്ക് വേണ്ടി ജീവൻ തന്ന എന്റെ കർത്താവിനെ ഞാൻ കാണുന്നു, എന്റെ ഹൃദയം തുറന്നവനെ ഞാൻ സ്തുതിക്കുന്നു, അവന് നന്ദി പറയുന്നു, അവനൊന്ന് കേൾക്കുന്നു. അതിനുശേഷം നാം അന്യോന്യം കൂട്ടായ്മ അനുഭവിക്കുന്നു. അതാ വേണ്ടത്. അല്ല ആ സഹോദരൻ ഏതാണ്ട് പറഞ്ഞു, ആ സഹോദരി ഏതാണ്ട് പറഞ്ഞു, എനിക്കൊരു പനി വന്നു, അല്ലെ പ്രശ്നമുണ്ടായി, എനിക്ക് പ്രമോഷൻ കിട്ടിയില്ല, എനിക്ക് വിഷമമായി, കർത്താവിനെ കൈവിട്ടു, അതുകൊണ്ട് ഞാൻ ഇനി യോഗത്തിന് വരത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, വേദോത്തരം വായിക്കത്തില്ല. ഇതൊക്കെ ഒന്ന് നിർത്തണം. നിസ്സാരമായ ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ കർത്താവിനോടുള്ള ഏകാഗ്രത നാം മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതം അത്ര ഗൗരവമുള്ള അധികം പേരൊന്നും ഇല്ല. 10% ഓഫ് ഇന്ത്യൻസ് കാണും, അല്ലെ 2% കാണും. ഉലകസ്ഥാപനത്തിന് മുമ്പേ സൂപ്പർ കമ്പ്യൂട്ടറിലിട്ട് തിരഞ്ഞെടുത്ത് ഞാനും നിങ്ങളും ഈ തിരുമല ഈ തിരുവനന്തപുരത്ത് നമ്മളാ, നമ്മൾ സാധാരണക്കാരൊന്നും അല്ല. യു ആർ എലക്റ്റഡ് ബിഫോർ ദി ഫൗണ്ടേഷൻ ഓഫ് ദി വേൾഡ്. എഫേസ്യർ 1:1 എന്താ പറയുന്നത്? യു ആർ എലക്റ്റഡ് ബൈ ഹിം, യു ആർ അഡോപ്റ്റഡ് ബൈ ഹിം, യു ആർ ഫോർഗിവൻ ബൈ ഹിം, യു ആർ റിഡീംഡ് ബൈ ഹിം, യു ആർ അക്സെപ്റ്റഡ് ഇൻ ദി ബിലവഡ്, യു ആർ സീൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്. കർത്താവായ യേശു ക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ദത്തെടുത്തിരിക്കുകയാണ്. അവൻ നമ്മുടെ പാപത്തെ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുകയാണ്, തന്റെ പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടിരിക്കുകയാണ്, പ്രിയനാവിൽ നമ്മെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തോ ഒരു പൊസിഷനാ, എന്തോ ഒരു സ്ഥാനമാണ്. സകല സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളും നിറച്ചിരിക്കുന്നവനാ. എന്നിട്ട് നമ്മൾ എന്തോ അയ്യോ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ. നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണെന്ന്, ഇനി ഒന്നും നേടാനില്ല. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടമാണ് നാം. പിന്നെ നമ്മൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4 ഭാഗത്ത് പറയുന്നത്, ജയിലിൽ നിന്ന് കയ്യാമം വെച്ചുകൊണ്ട് താൻ തന്റെ തൂലിക എടുത്ത് എഴുതിയാണ്, എപ്പോഴും സന്തോഷിപ്പീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ രാത്രി നിങ്ങൾ കൂടിയിരിക്കുന്ന ആരെങ്കിലും സന്തോഷമില്ലാതെ ദുഃഖത്തിൽ കദനത്തിൽ കഴിയുകയാണെങ്കിൽ എനിക്കൊന്ന് പറയുവാനുള്ളത്, സന്തോഷിക്കുവാൻ തുടങ്ങണം, ചിരിക്കുവാൻ തുടങ്ങണം, ഹൃദയം ആനന്ദം കൊണ്ട് നിറയണം. എന്റെ കർത്താവെ അങ്ങനെ വീണ്ടെടുത്തതിനാൽ, അങ്ങയുടെ മകനാക്കിയതിനാൽ, മകളാക്കിയതിനാൽ, വലിയൊരു ദൗത്യം ഏൽപ്പിച്ചതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വെള്ളവും വെളിച്ചവും വായുവും അനുദിനം തരുന്നു, ആഹാരം തരുന്നു, സമാധാനം തരുന്നു, സംതൃപ്തി തരുന്നു. ഇതുകൊണ്ട് എന്താ വേണ്ടി? നമ്മൾ ഇതുപോലെ ഓർക്കാറുണ്ടോ? കൗണ്ട് യുവർ ബ്ലെസ്സിംഗ്സ്, നെയിം ദം വൺ ബൈ വൺ. നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഒന്നൊന്ന് എണ്ണി നോക്കിയ പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് നിന്ന് ഇന്ന് നാം ശ്വസിക്കുന്നത് അവന്റെ മുഖാന്തരമല്ലേ? നാം ആകുന്നതും ആയിരിക്കുന്നതും ഉള്ളതും ഒക്കെ അവൻ മുഖാന്തരമല്ലേ? അതുകൊണ്ട് റിജോയ്സ് ചെയ്യുവാൻ, സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കുള്ളത്. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനേക കാര്യങ്ങൾ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുവാനുണ്ട്. സോ റിജോയ്സ് ഓൾവേസ് അഗെയിൻ ഐ വിൽ സേ. പക്ഷേ നിങ്ങളുടെ സൗമ്യത എല്ലാവരും അറിയണം. ഒരു കാരണങ്ങൾ എന്തിനാ റിജോയ്സ് ചെയ്യേണ്ടത്? ദി ലോർഡ് ഈസ് അറ്റ് ഹാൻഡ്. സ്തോത്രം. കർത്താവേ, ദുഃഖമുണ്ടെങ്കിൽ, വേദനയുണ്ടെങ്കിൽ, ബലങ്ങളുണ്ടെങ്കിൽ, തൊടലുകളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. എന്റെ കർത്താവ് വരും. ഹല്ലേലൂയ. അവൻ വന്നു. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. എന്തിനീ കരയുന്നേ? എന്തിനീ വിഷമിക്കുന്നേ? ഒരു താൽക്കാലികമായ പ്രശ്നങ്ങൾ വരുമ്പോ 70 വർഷം 80 വർഷം അതിനുള്ള വിഷമത്തിന് വേണ്ടി നമുക്ക് കഴിയുകയാണ്. കാൻസർ വരട്ടുന്നേ, നമുക്കുണ്ട് പ്രയാസം. കഴിഞ്ഞ ദിവസം എന്റെ ഒരു സന്ദർശകൻ ഉണ്ടായിരുന്നു, സഹോദരൻ ബാബു തോമസ്. 35 വർഷം ബസ്തർ ജില്ലയിൽ, ബസ്തർ ഛത്തീസ്ഗഡിലെ ബസ്തർ കാടുകളിൽ കർത്താവിന് വേണ്ടി ജീവിച്ച സഹോദരൻ ബാബു തോമസും ഭാര്യയും അമേരിക്കയിൽ പഠിച്ചവരാണ്. അതെല്ലാം വിട്ടിട്ട് ഈ കാട്ടുജാതി, ഉടുതുണിയില്ലാതെ ജീവിക്കുന്ന കാട്ടുജാതികളുടെ മധ്യേ വന്നു. 35 വർഷം താൻ വന്നു, അവരെണ്ടും വന്നു. 3rd മാസം ആദ്യത്തെ കുട്ടി മരിച്ചുപോയി. കാരണം സെറിബ്രൽ മലേറിയ ആണ്. മലേറിയയ്ക്ക് കാട്ടിൽ മരുന്നില്ല, കുഞ്ഞു മരിച്ചുപോയി. അവർക്ക് വിഷമമുണ്ടായി, എന്നാൽ അവർ ഉപേക്ഷിച്ചില്ല, ദൈവത്തിന് വേല തുറന്നു. കഴിഞ്ഞ 2 വർഷമായി അദ്ദേഹത്തിന് മിക്കവാറും ന്യൂ ടെസ്റ്റ്മെന്റ് ആയി കഴിഞ്ഞപ്പോ ക്യാൻസർ വന്നു.
85 റേഡിയേഷനും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ട്രാൻസ്ലേഷൻ തുടങ്ങുന്നത്. കഴിഞ്ഞ മാസം ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു, പുതിയ നിയമമായിട്ടാണ് വന്നത്. ഹല്ലേലൂയ. 10 ലക്ഷം പേരാണ് ഹൽബി ഭാഷ ഉപയോഗിക്കുന്നത്. ആ ഹൽബി ഭാഷ ഉപയോഗിക്കുന്നവർക്ക് അവർക്ക് അവർക്ക് ലിപിയില്ല, അവർക്ക് വ്യാകരണ പുസ്തകമില്ല, ഒന്നും അവർക്ക് യാതൊന്നുമില്ല. അതെല്ലാം ചെയ്തു കൊടുത്തത് ഈ ദൈവദാസനാണ്. താൻ പുസ്തകമായിട്ട് വന്നു, താൻ പറഞ്ഞു, ഞാന് അവർക്ക് വേണ്ടി താൻ ഞാൻ എന്റെ ജീവിതം ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. റിജോയ്സ്. കർത്താവ് വരുവാൻ താമസിക്കുന്നില്ല. കർത്താവ് വരുമെന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അവനിൽ സന്തോഷിക്കാം. ഹി ഈസ് കമിങ്. എന്റെ ചിന്ത, എന്റെ ആഗ്രഹം, കർത്താവേ നീ വരണം, നിന്റെ വരവ് മാത്രം ലക്ഷ്യമാണ്. അതുകൊണ്ട് അങ്ങ് നിന്നെ എന്നെ ഏൽപ്പിച്ചത് ഉത്തരവാദിത്തത്തോടെ നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സൗമ്യത, നിങ്ങളുടെ നിങ്ങളുടെ സമർപ്പണം എല്ലാവരും അറിയട്ടെ. അന്യോന്യം വഴക്കുണ്ടാക്കാതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കർത്താവിന്റെ വരെ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുക. ഐ വോണ്ട് ടു ടെൽ യു വൺ തിങ്, ദിസ് ഈസ് ദ ട്രെയിനിങ് ടൈം ഫോർ ദ റെയിനിങ് ടൈം. 70 വർഷം 80 വർഷം നമ്മൾ ഭരിക്കാൻ പോവുകയാണ്, 1000 ആണ്ട് നമ്മൾ വാഴുവാൻ പോവുകയാണ്, അല്ലയോ? വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ എന്താ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇവിടെ ഇലക്ഷൻ നിൽക്കാത്തതെന്ന് അറിയാവോ? മോദിയോ രാഹുൽ ഗാന്ധിയോ കൂടി വന്നാൽ 10 വർഷം 20 വർഷം. ഞാന് എന്റെ കർത്താവിനോട് കൂടെ 1000 ആണ്ട് ഇന്ത്യ മാത്രമല്ല ലോകം മൊത്തം ഭരിക്കാൻ പോവാണെന്നേ, ഇതൊക്കെ ഇതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഡു യു ബിലീവ് സോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 1000 ആണ്ട് കർത്താവിനോട് കൂടെ നാം വാഴാൻ പോവുകയാണ്. ഈ കർത്താവിനോട് കൂടെ വാഴുവാൻ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് പ്രശ്നമല്ല. ഈ ശരീരം മാറി നമുക്ക് മഹത്തായ ശരീരം, അമർത്യമായ ശരീരം, അഗ്രവത്തമായ ശരീരം നമുക്ക് ലഭിച്ച കർത്താവിനോട് കൂടെ നാം വാഴുവാൻ പോവുകയാണ്. യെരുശലേം കേന്ദ്രമാക്കി യേശു കർത്താവ് വാഴാൻ പോകുമ്പോൾ, രാജാതി രാജാവായി കർത്താതി കർത്താവായി വാഴാൻ പോകുമ്പോൾ നാം കുട്ടി രാജാക്കന്മാരായിട്ട് വാഴാൻ പോവുകയാണ്. പിന്നെ നമുക്ക് എന്നാ, മോഡിയുടെ ഭരിക്കട്ടെ, നമുക്കെന്നാ, ആരെയും ഭരിക്കട്ടെ, നമുക്കിതൊന്നും പ്രശ്നമുള്ളൂ. നമ്മൾ ഭരിക്കാൻ പോവുകയാണ്, കാരണം സമൃദ്ധിയും സമാധാനവും. അന്നാണ് ഇവിടെ മോദിജി പറഞ്ഞു, അച്ഛേദിൻ നായക. ഞാൻ ഈയിടെ പറഞ്ഞു, മോദിജി അച്ഛേദിൻ ഒന്നും കൊണ്ടുവരാൻ വന്നില്ല. 4 വർഷമായി ഒരു അച്ഛേദിനും വന്നില്ല. അച്ഛേദിൻ ആരും കൊണ്ടുവരാൻ ഒക്കത്തില്ല. അച്ഛേദിൻ വിൽക്കാം, നല്ല നാളെ വരും. എന്റെ കർത്താവ് വരുമ്പോൾ, ഞാൻ കർത്താവിനോട് ഭരിക്കുമ്പോൾ ഇവിടെ നല്ല നാളെ വരും. സാത്താനെ ബന്ധിക്കുമ്പോൾ ഇവിടെ നല്ല നാളെ വരും. അതുവരെ ഇവിടെ അതിക്രമവും പ്രയാസവും ബുദ്ധിമുട്ടും പാപവുമാണ്. അത് മാറിക്കഴിയുമ്പോൾ, എന്റെ കർത്താവ് ഭരിക്കുമ്പോൾ 1000 ആണ്ട് ഈ ലോകം മൊത്തം സമൃദ്ധിയിലും സമാധാനത്തിലും വർദ്ധിക്കും. അതുകൊണ്ട് പറഞ്ഞ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നാം സന്തോഷിക്കുക. രണ്ടാമത് 6 വാക്യം വായിച്ചു. രണ്ടാമത് എന്താ, കർത്താവ് വരാൻ താമസിക്കുന്നുണ്ട്, വിചാരപ്പെടരുത്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. അയ്യോ, നമ്മൾ വിചാരപ്പെടുന്ന അറിവോ അല്ല, ഇല്ല ബ്രദർകാരില്ലേ, നമ്മളൊന്നും വിചാരിക്കും. നമുക്കൊന്നിനെ കുറിച്ചും ഒരു ആങ്സൈറ്റി ഇല്ല, അല്ലെ? ടെൻഷനില്ല. എനിക്കൊരു കൊച്ചുമോളുണ്ടായിരുന്നു, 6 വയസ്സായപ്പോ ഞാൻ ഒരു സ്കൂളിൽ നിന്ന്, അവിടെ പേര് അന്നയെന്ന്, ഞാൻ സ്കൂളിലെ KG ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വിളിക്കാൻ വന്ന് പറഞ്ഞു, ഗ്രാൻഡ്പാ എനിക്ക് അങ്ങ് ടെൻഷനാണ്. 6 വയസ്സുള്ള അന്നക്കുട്ടി ടെൻഷൻ. ഞാൻ ചോദിച്ചു, എന്നെ പറ്റി മോളെ? ടീച്ചർ പറഞ്ഞ എക്സാമിനേഷൻ. എനിക്ക് എന്തോന്നും അറിയത്തില്ല, എക്സാമിനേഷൻ എനിക്ക് അങ്ങ് ടെൻഷൻ. അന്നക്കുട്ടിക്ക് ടെൻഷനാണ്. ഞാന് അംബാനിയുടെ പട്ടണത്തിലാണ്, ബോംബെയിലാണ് ഞാൻ താമസിക്കുന്നത്. എന്റെ അയൽക്കാരനാണ് അംബാനി. അംബാനിക്കും ടെൻഷൻ, അന്നക്കുട്ടിക്ക് എല്ലാവർക്കും ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിന്റെ ടെൻഷൻ അങ്ങ് പോയി. ശ്രദ്ധിക്കുക, ഇവിടെ എന്താ പറയുന്നത്? ഒന്നിനെ കുറിച്ച് വിചാരിക്കുന്നത്, എന്തിനാ വിചാരം? അങ്ങ് ഇടാട്ടോളോ ഒരാൾ പറഞ്ഞു, അത് പിടിക്കത്തില്ല, അദ്ദേഹത്തിന്റെ മുകളിൽ ഇത് എടുത്തില്ല. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ഏറ്റെന്നേ ആകാശത്തിലെ പറവളെ നോക്കുവീൻ, താമരയെ നോക്കുവീൻ, ഭംഗി നൽകുന്നു, ആഹാരം നൽകുന്നു. നിന്റെ തലവിടെ രോമം അല്ല സൗരിമാരെ? നിങ്ങൾ ബ്യൂട്ടീഷ്യൻ അവിടെ ഒക്കെ പോയി ഇതൊക്കെ ചെയ്യുമല്ലോ. ഇതെല്ലാം ആരാ എണ്ണിയിരിക്കുന്നേ? വെറുതെ പറഞ്ഞിരിക്കുന്നതല്ല, അതുപോലും എണ്ണിയിട്ടുള്ള കർത്താവാ നിങ്ങളുടെ. ഹി ഹാസ് കൗണ്ടഡ് ഈവൻ ദ ഹെയർസ്. ഹി നോസ് എവരിതിങ്. അവൻ അറിഞ്ഞ അറിയാതെ, അവൻ അനുവദിക്കാതെ എന്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകത്തില്ല. ക്യാൻസർ വരട്ടെ, പട്ടിണി വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, ബുദ്ധിമുട്ട് വരട്ടെ, എന്റെ കർത്താവ് അറിയാതെ എനിക്ക് വേണ്ടി ജീവൻ തന്ന്, എന്റെ വീണ്ടെടുത്ത, എന്നെ അവന്റെ മകനും മകളുമാക്കിയ ആ കർത്താവ് അറിയാതെ എനിക്ക് ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ
വ്യാകുലപ്പെടത്തില്ല. Somebody said the best way to destroy today is to regret about yesterday and worry about tomorrow. ഇന്നത്തെ നിന്റെ ദിവസത്തെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ കുറിച്ച് വ്യസനിക്കുകയും നാളത്തെ കുറിച്ച് വ്യാകുലപ്പെടുകയും ചെയ്യുക. അതിന് എന്തോ ആവശ്യമുണ്ടോ? എന്റെ കർത്താവ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. സമയം ഓക്കെ, പെട്ടെന്ന് രണ്ടു മൂന്ന് മിനിറ്റ് വിട്ടു പോവാം. കർത്താവ് പറഞ്ഞു, സന്തോഷിക്കുക, നിങ്ങളുടെ ബി ആങ്ഷ്യസ് ഫോർ നത്തിങ്. ഇൻ ദാറ്റ് കേസ് ഹി സെഡ് ദ പീസ് ഓഫ് ഗോഡ് ഷാൽ ഗൈഡ് യു. എങ്കിൽ സമാധാനത്തിന് ദൈവം നിങ്ങളെ കാത്തു സംരക്ഷിക്കും. 9-ാം വാക്യം ഒന്ന് വായിച്ചേ. 9-ാം വാക്യം, the things which you learned and received and heard and so in me these do and the God of peace will be with you. അപ്പൊ നാം ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ നാം ജീവിച്ചാൽ ഒന്ന് സമാധാനത്തിന്റെ ദൈവം നമ്മോട് കൂടെയുണ്ട്, and ദൈവത്തിന്റെ സമാധാനവും നമ്മോട് കൂടെയുണ്ട്. So the peace of God is with you. രണ്ടാമത്തെ കാര്യം, പെട്ടെന്ന് 3 മിനിറ്റ് തന്നെ എടുക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം കർത്താവ് പറഞ്ഞു 13-ാം വാക്യത്തില്, I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലവിധ ശക്തി എനിക്കുണ്ട്. So he is your power. കർത്താവ് നമുക്ക് ശക്തിയാണ്. നമുക്ക് ഇന്ന് ശക്തി വേണോ? ഞങ്ങൾ ബലഹീനതയിലാണോ? ബലഹീനതയിൽ തികഞ്ഞു വരുന്ന കർത്താവിന് ശക്തി. നാം ബലഹീനരായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവാണ്. കർത്താവിന് ശക്തി എനിക്കുന്നതി. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. Without me you can do nothing. But Jesus is saying, but Paul is saying, I can do all things through Christ who strengthens me. He is your power. അവസാനം 19-ാം വാക്യം വായിച്ചു. ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരുന്ന പ്രൊവിഷൻ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത്? 3 കാര്യങ്ങൾ. ഒന്ന്, അവനിൽ നാം അവന്റെ വരവ് ഓർത്ത് നാം ജീവിച്ചു അവന് വേണ്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. നമ്പർ 1, ഹി ഈസ് യുവർ പീസ്. നമ്പർ 2, ഹി ഈസ് യുവർ പവർ. നമ്പർ 3, ഹി ഈസ് യുവർ പ്രൊവിഷൻ. ഇന്ന് രാത്രിയിൽ നമുക്ക് വേറെ എന്തെങ്കിലും വേണോ? കർത്താവ് വരുവാൻ താമസം. അവൻ വരും. അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ നമ്മുടെ ശക്തിയാണ്. അവൻ നമ്മുടെ സഹായമാണ്. ഈസ് യുവർ പവർ, ഈസ് യുവർ പ്രൊവിഷൻ, ഈസ് യുവർ പീസ്. ഇന്ന് രാത്രിയിൽ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഇല്ലാത്തവരാരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, സമാധാനം ഇല്ലാതെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ ഈ കർത്താവിന്റെ കല്ലേക്ക് നിങ്ങളെ സമർപ്പിക്കുമോ? എന്റെ കർത്താവെ, അങ്ങ് സമാധാനമാണ്. അങ്ങ് പറഞ്ഞു, ഞാനാണ് സമാധാനമെന്ന് ആ കർത്താവിലേക്ക് നിങ്ങളെ തന്നെ പരമേൽപ്പിക്കുക. നിങ്ങൾക്ക് ശക്തിയില്ല, എന്നെ കൊണ്ട് ഒന്നും കഴിയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവന്റെ കീഴിലേക്ക് നിങ്ങളെ പരമേൽപ്പിക്കുമോ? കർത്താവെ, അങ്ങ് ശക്തിയാണെന്ന് പറയുമോ? എനിക്ക് അങ്ങ് കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമോ? നിങ്ങൾ തീർച്ചയായും ഒരു തീരുമാനമെടുക്കുമോ? അതുമാത്രമല്ല, ഇല്ലായ്മയാണെങ്കിൽ, പട്ടിണിയാണെങ്കിൽ, വിഷമമാണെങ്കിൽ, ദുഃഖമാണെന്നുണ്ടെങ്കിൽ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണെങ്കിൽ, കർത്താവ് പറഞ്ഞു, എന്റെ ദൈവമോ നിങ്ങളുടെ മുത്തുമുക്കിട്ടേക്കും തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു വരും. There is no end to his provisions. അവന്റെ ബാങ്കിൽ ഒന്നിനും കുറവില്ല. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരും. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, എന്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്ന് ആശ്വാസമില്ലാതെ വിഷമിക്കുന്ന, ദുഃഖിക്കുന്ന ആരെങ്കിലും ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപേക്ഷിക്കുകയാണ്, ഈ കൈകളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചിടുന്നു. ഓ ലോർഡ്, യു ആർ മൈ പീസ്. ഓ ലോർഡ്, യു ആർ മൈ പവർ. ഓ ലോർഡ്, യു ആർ മൈ പ്രൊവിഷൻ. അങ്ങിൽ ഞാൻ എല്ലാം സമർപ്പിക്കുന്നു. അങ്ങനെനിക്ക് സമാധാനം തരുന്നതിനാൽ, ശക്തി തരുന്നതിനാൽ, അങ്ങനെനിക്ക് സഹായമാകിയാൽ, അങ്ങനെ ഞാൻ സ്തുതിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം. അവൻ വരും, നമ്മളെ ചേർത്തുകൊള്ളും. ടിൽ ഹി കംസ്, ലെറ്റ് എസ് ലവ് ദ ലോർഡ്, ലെറ്റ് എസ് ലിവ് ഫോർ ദി ലോർഡ്, ലെറ്റ് എസ് ലേബർ ഫോർ ദി ലോർഡ്. നമ്മൾ കർത്താവ് വരുന്നവരെ നമുക്ക് അവനെ സ്നേഹിക്കാം, അവന് വേണ്ടി അധ്വാനിക്കാം, അവന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിച്ചിട്ടുണ്ട്.